മണ്ണേങ്ങോട് എ യു പി സ്കൂൾ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 94.4% പോളിംഗ്. നിയമസഭ ലോക്സഭ തെരഞ്ഞെടുപ്പ് മാതൃകയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഫാത്തിമ സഫ്ന സ്കൂൾ ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടു. മണ്ണേങ്കോട് എ യു പി സ്കൂളിലാണ് സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് നടത്തിയത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് സമാനമായിരുന്നു സ്കൂൾ തെരഞ്ഞെടുപ്പ്. കുട്ടികൾ തന്നെയായിരുന്നു പോളിംഗ് ഓഫീസർമാരും പോളിംഗ് ഏജന്റുമാരും ബൂത്ത് ഓഫീസറും പോലീസുകാരുമെല്ലാം. 7 കുട്ടികളാണ് വിവിധ ചിഹ്നങ്ങളിലായി മത്സരരംഗത്ത് ഉണ്ടായിരുന്നത്. ക്ലോക്ക്, പേന, സ്കൂൾ ബസ്, കുട, വാട്ടർ ബോട്ടിൽ, ബാഗ് എന്നീ ചിഹ്നങ്ങളായിരുന്നു മത്സരരംഗത്ത് ഉപയോഗിച്ചത്. 94.4% വോട്ടുകളാണ് വിദ്യാർത്ഥികൾ രേഖപ്പെടുത്തിയത്. 244 വോട്ടുകൾ നേടി ഫാത്തിമ സഫ്ന സ്കൂൾ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു. രണ്ടാം സ്ഥാനം നേടിയ മുഹമ്മദ് അൻഷിഫാണ് അസിസ്റ്റന്റ് ലീഡറായി ചുമതലയേറ്റത്. ഇരുവർക്കും പ്രധാന അധ്യാപിക കെ ടി പ്രേമകുമാരി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ജനാധിപത്യ രീതിയിലായിരുന്നു മുഴുവൻ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളും നടത്തിയത്. കോവിഡ് പ്രോട്ടോകോളും ശക്തമായി തിരഞ്ഞെടുപ്പിൽ പാലിച്ചിരുന്നു. പതിവിൽ നിന്നും വ്യത്യസ്തമായി സ്കൂൾ തിരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥികൾ നേതൃത്വം നൽകുന്ന മാധ്യമങ്ങളും ഉണ്ടായിരുന്നു. പോളിംഗ് ബൂത്തിന്റെ ഇപ്പോഴും തിരക്കുണ്ട്. രാവിലെ തുടങ്ങിയ തിരക്കാണ് ഇപ്പോഴും ഉണ്ട്. കടുത്ത സുരക്ഷ ആണ് മണ്ണേങ്ങോട് സ്കൂൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിരവധി പോലീസുകാർ അതിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. പോളിംഗ് ബൂത്തിന്റെ സമീപത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. പോളിംഗ് ബൂത്ത് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 7 പേരാണ് സ്ഥാനാർത്ഥികളായി ഉള്ളത്. 7 പേരോടും ചോദിച്ചപ്പോൾ അവർക്ക് ഉറപ്പുണ്ടെന്നാണ് പറഞ്ഞത്. അവർ പറയുന്നു ശുചിത്വവും അച്ചടക്കവും എല്ലാം സ്കൂളിൻ്റെ ശുചിത്വവും അച്ചടക്കവും കുട്ടികളോടൊപ്പം എല്ലാ കാര്യത്തിനും നിൽക്കുമെന്നൊക്കെ പറഞ്ഞു. നമുക്ക് നോക്കാം ആരാണ് സ്കൂൾ ലീഡർ എന്ന്. കുട്ടികൾ തന്നെ തിരഞ്ഞെടുപ്പ് വാർത്തകൾ സ്കൂളിന്റെ ഫേസ്ബുക്ക് പേജ് വഴി റിപ്പോർട്ടിംഗും നടത്തിയിരുന്നു. ക്യാമറാമാൻ പ്രജിത്തിനൊപ്പം PCVക്ക് വേണ്ടി ശിവദാ.